കുരുന്നുകളോടുള്ള ക്രൂരത അവസാനിക്കുന്നില്ല. കോട്ടയം കുറുപ്പുന്തറയിൽ 2ാം ക്ലാസ്സുകാരന് അധ്യാപികയുടെ ക്രൂര മർദ്ദനം. മലയാളം അക്ഷരം പഠിക്കാത്തതിന് കുഞ്ഞിനെ അധ്യാപിക തല്ലിച്ചതച്ചു. കുട്ടിയുടെ ശരീരത്തിൽ അടികൊണ്ട നിരവധി പാടുകളുണ്ട്. അധ്യാപിക മുമ്പും ഇതുപോലെ അടിച്ചിട്ടുണ്ടെന്ന് കുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. ചൂരൽ ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ വെച്ചാണ് അടിച്ചതെന്നും കുട്ടി പറഞ്ഞു. ടീച്ചറാണെങ്കിൽ മലയാളത്തിന്റെ ഒരു ബേസ് ബോർഡിൽ കാർഡ് തന്നിട്ട് അത് വായിച്ചില്ല, അതിനെ അടിച്ചത്. എവിടെ വെച്ചാ? ക്ലാസ്സിൽ വെച്ചാണോ അടിച്ചത്? ക്ലാസ്സിൽ വെച്ച് എന്ത് പറഞ്ഞിട്ടാ അടിച്ചത്? നാളെ അറിഞ്ഞൊഴിക്കാന്നുള്ള പാഠം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ കാല് നനച്ച് മരുന്ന് വെക്കാനൊക്കെ പോയി. അല്ല, ടീച്ചർ എന്തുകൊണ്ടാ അടിച്ചത്? അത് ഞാൻ വായിച്ചില്ലായിരുന്നു. അല്ല, കമ്പായിരുന്നോ എന്ത് വടിയാണോ എന്തോ കൊണ്ടാ അടിച്ചത്? ചൂരൽ വടിയും കൊണ്ട്. ഒരുപാട് അടിച്ചോ? മോനപ്പോ വേദനിച്ചില്ലേ? ടീച്ചർ ഇങ്ങനെ അടിക്കാറുണ്ടോ നേരത്തെ? നേരത്തെ അടിച്ചിട്ടുണ്ടോ? എപ്പോഴാ? അത് ടീച്ചർ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്കില്ലെങ്കിലൊക്കെയാണോ? അതും ഇതുപോലെ കാലയിലാണോ അടിക്കുന്നത്? കാലയിലും കയ്യിലേക്ക് അടിക്കും. ആണോ? എല്ലാ പിള്ളേരെയും അടിക്കാറുണ്ടോ ടീച്ചർ? ആണോ? അധ്യാപിക മുൻപും കുട്ടികളെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മയും വെളിപ്പെടുത്തി. ഭയം മൂലമാണ് സ്കൂൾ അധികൃതരോട് പരാതിപ്പെടാതിരുന്നതെന്നും അവർ വ്യക്തമാക്കി. ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ താന്ന് വച്ചിരി ചുമന്ന് കിടക്കുവായിരുന്നു. കരിവാളിച്ച് ചുമന്ന് കമ്പി വഴുത്തടിച്ച പോലത്തെ പാടായിരുന്നു. കൊച്ചിന് വെള്ളം കുടിച്ചിട്ട് കൊച്ചു ഓക്കാനിക്കും ഒക്കെ ചെയ്തു വൈകിട്ട്. അത് കാരണം ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയത്. മുൻപേ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു തല്ലൊക്കെ ഇല്ലേ, സാരയില്ലെന്ന് ഞാൻ ക്ഷമിച്ചതാ. അത് പഠിക്കാനിട്ടാന്ന് ഞാൻ പറയുകയും ചെയ്യും. പക്ഷെ ഇത്രയും കാര്യമായിട്ട് ഇത്രയും തല്ലി ഇപ്പൊ എനിക്ക് വിഷമമായി. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതേപോലെ തല്ലാൻ ടീച്ചർമാരൊന്നും അവിടെ ഇരുത്താൻ പറ്റിയല്ല. പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് അധ്യാപിക മിനിമോൾ ജോസിനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ തീരുമാനിച്ചു. അത് മാനേജ്മെന്റ് അതിന്റെ ഉത്തരവ് ഇപ്പിറക്കും. അതിനുശേഷം അതിന്റെ അന്വേഷണം നടത്തി ഇനി എന്താണ് ഇങ്ങോട്ട് മേൽ നടപടികൾ എന്ത് വേണം എന്നുള്ളത് അതിനനുസരിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. ടീച്ചറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ടീച്ചറെ സസ്പെൻഡ് ചെയ്യാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തും. അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഏതായാലും ഒടുവിൽ വലിയ പ്രതിഷേധത്തിന്, ഈ വാർത്തയ്ക്കും പിന്നീട് രൂപപ്പെട്ട പ്രതിഷേധത്തിനുമൊക്കെ ഒടുവിൽ സസ്പെൻഷൻ എടുക്കാൻ തയ്യാറായിരിക്കുകയാണ് സ്കൂള്. അതുപോലെ തന്നെ കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയുണ്ട്? ശരത്ത്, ഇനി നിർണായകം പോലീസിന്റെ അന്വേഷണം തന്നെയാണ്. പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും മിനിമോളിനെ തിരഞ്ഞ പോലീസ് ഇവിടെ നിന്ന് കടുത്തുരുത്തിയിൽ നിന്ന് പോയിട്ടുണ്ട്. അവർ എവിടെയുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യുമെന്ന നിലപാടാണ് കടുത്തുരുത്തി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്താൽ വൈക്കം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും വലിയ ക്രൂരത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ബാലാവകാശ നിയമം ഉൾപ്പെടെയുള്ളവ ലംഘിച്ചിട്ടുണ്ട്. ക്രിമിനൽ നടപടിക്രമ പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടുത്തുരുത്തി SI ആണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മാനേജ്മെന്റ് ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് AEO സൗദാമിനി, കടുത്തുരുത്തി AEO സൗദാമിനി വ്യക്തമാക്കിയത്. അതിനുശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ നടപടിയും ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നു. എന്തായാലും എല്ലാ നിയമലംഘനങ്ങളും, അതായത് ഇത്തരത്തിലൊരു ക്രൂരത ഉണ്ടായതായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സ്ഥലത്ത് DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിഷേധവും കൂടുതൽ ശക്തമായി എത്തി. തുടർന്ന് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് അവർ പിൻവാങ്ങിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ കുട്ടിയുടെ അവസ്ഥയും, ഏതാണ്ട് ഇന്നലെ ആശുപത്രിയിലായിരുന്നു, ഇന്നിപ്പോൾ വീട്ടിലെത്തി, ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കാരണം ഇന്നലെ വെള്ളം പോലും കുടിക്കാനാകാത്ത, ഓക്കാനിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അത്രയും ക്രൂരമായ മർദ്ദനമാണ് ഈ കുട്ടിയെ സംബന്ധിച്ച് ചൂരൽ വടി കൊണ്ട് ശരീരത്തെ ഏൽക്കേണ്ടി വന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. മിനിമോളുടെ അറസ്റ്റ് ഇനി എപ്പോൾ എന്നതാണ് അറിയാനുള്ളത്. ശരത്, നിയമ നടപടിയാണ് ഇനി ശക്തമായി മുന്നോട്ട് പോകാനുള്ളത്. സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പളിന്റെയും മറ്റും പ്രതികരണത്തിലേക്കൊന്ന് പോകാം. ഇപ്പൊ എല്ലാവരും വന്ന് ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തി. അപ്പം ഡിപ്പാർട്ട്മെന്റ് തീരുമാനം എടുത്തോ, ടീച്ചറിന്റെ സസ്പെൻഷൻ, അതിനോട് ഈ സ്കൂളും സഹകരിക്കുന്നു.
ഞാൻ ഇന്ന് രാത്രി 10 കഴിഞ്ഞപ്പോഴാണ് വിവരം കേൾക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി, ഞാൻ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചു, ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റ് നിയമങ്ങളും ഞങ്ങളുടെ നിയമങ്ങളും വിളിച്ചുകൊണ്ട് ടീച്ചറിനെ സസ്പെൻഷന് കൊടുത്തിട്ടുണ്ട്. രണ്ടു വയസ്സുകാരനെ അധ്യാപിക മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇത്തരം അധ്യാപികമാരെ സർവീസിൽ തുടരാൻ അനുവദിക്കരുതെന്നും ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ പി സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇങ്ങനെയുള്ള ടീച്ചർമാർക്കെതിരെ ഒരു വയാദാക്ഷിണ്യം കാണിക്കാൻ പറ്റില്ല. അതിശക്തമായ നിലപാട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ എടുക്കും. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടോ കേസിൽ രജിസ്റ്റർ ചെയ്യുകയും ടീച്ചർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. കുട്ടികളുടെ മൊഴിയും കുട്ടികളുടെ രക്ഷിതാക്കളുടെ മൊഴിയും മറ്റു ടീച്ചർമാരുടെ മൊഴിയും രേഖപ്പെടുത്തി ഈ പറയുന്ന വസ്തുത വളരെ ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ടീച്ചറെ ഇതുപോലുള്ള ടീച്ചർമാരെ സർവീസിൽ വെച്ചിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അധ്യാപകരുടെ അനാസ്ഥ മൂലം 6 വയസ്സുകാരന് നഷ്ടമായത് ഒരു കണ്ണിന്റെ കാഴ്ച. തിരുവനന്തപുരം കവടിയാർ ശബരിഗിരി സ്വകാര്യ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ വലത് കണ്ണിന്റെ കാഴ്ചയാണ് പൂർണ്ണമായി നഷ്ടമായത്. പെൻസിൽ കൊണ്ട് കണ്ണിന് മുറിവേറ്റ കുട്ടിയെ അധ്യാപകർ ആശുപത്രിയിൽ എത്തിക്കുകയോ വിവരമറിയിക്കുകയോ ചെയ്തില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കണ്ണടന്ന് മാറ്റൂ, എന്നിട്ട് ഇടത് കണ്ണൊന്നും കുത്തി. ഇപ്പൊ മോൻ എന്തെങ്കിലും കാണാൻ പറ്റൂ? ഇല്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇല്ല, അന്ന് സ്കൂളില് എന്താ സംഭവിച്ച മോന്റെ? അത് ഈ പെൻസില് ഇവിടെ റബ്ബർ വെച്ചിട്ട് സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചപ്പോ തെറിച്ചു വന്നു. കൊണ്ടാണ് ടീച്ചറോട് പറഞ്ഞു ഈ കാര്യം? അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞു? അത് കണ്ണ് വാഷ് ചെയ്യുമ്പോ മാറിക്കൊള്ളുന്നു. സെപ്റ്റംബർ 3-ാം തീയതി ഉച്ചയോടെയാണ് ശ്രീഹരിയുടെ കണ്ണിൽ പെൻസിൽ കൊണ്ട് മുറിവേറ്റത്. വൈകിട്ട് അമ്മ ഗായത്രി സ്കൂളിലെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത്. പേരൂർക്കട ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അടിയന്തരമായി കണ്ണാശുപത്രിയിൽ എത്തിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ സമയം വൈകിയതോടെ കണ്ണിൽ ഇൻഫെക്ഷനായി. മ്യൂസിയം പോലീസിൽ അച്ഛൻ കെ സുമേഷ് പരാതി നൽകി. പ്രിൻസിപ്പലും അധ്യാപകരും എത്തി വിഷയം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ശ്രീഹരിയുടെ ചേച്ചിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകരുതെന്നും ചികിത്സയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്നും സ്കൂൾ മാനേജ്മെന്റ് വാഗ്ദാനം ചെയ്തതോടെ പരാതി പിൻവലിച്ചു. ചെയർമാനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ചെയർമാൻ പറഞ്ഞു അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മുടെ ഡോക്ടർമാരാരെങ്കിലും വേണമെങ്കിൽ പരിചയപ്പെടുത്തരാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 4 മാസത്തിനകത്ത് സ്കൂളുകാരും ഞങ്ങളുമായിട്ട് വേറെ ഇതുമില്ല, ഇതിനെ പറ്റിയുള്ള ഇല്ല. 4 മാസം കൊണ്ട് സ്കൂളിൽ പോവാതെ മോൻ വീട്ടിൽ തന്നെ ഉണ്ട്. നഷ്ടമായ കാഴ്ച തിരികെ കിട്ടാൻ വിദഗ്ധ ശസ്ത്രക്രിയ വേണം. ഓട്ടോ ഡ്രൈവറായ സുമേഷിന്റെ തുച്ഛമായ വരുമാനം നിത്യ ചെലവിന് പോലും തികയുന്നില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയിൽ തകർന്നിരിക്കുകയാണ് ശ്രീഹരിയും കുടുംബവും. ശ്രീഹരി എന്താ എഴുതിക്കുന്നേ? ഇതോ ഇത് കണ്ണട നൂല് മാറ്റി കണ്ണടച്ചേ. ഇതെന്താ എഴുതിയേക്കുന്നേ? ഒന്നും കാണാൻ പറ്റുന്നില്ല. ചില അധ്യാപകരുടെ നോട്ടപ്പിശക് മൂലം ശ്രീഹരിക്ക് മുന്നിൽ ഇരുണ്ടുപോയ വാക്കാണിത്. ഗുരു, അധ്യാപകൻ, ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് ശ്രീഹരിമാരെ രക്ഷിതാക്കൾ അയക്കുക? ക്യാമറമാൻ അരുൺ പാലയോടൊപ്പം VSN ന്യൂസ് 18 തിരുവനന്തപുരം. എന്നാൽ സംഭവത്തിൽ സ്കൂളിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് തിരുവനന്തപുരം കവടിയാർ ശബരിഗിരി സ്കൂൾ ചെയർമാൻ ഡോക്ടർ VK ജയകുമാർ. അധ്യാപിക വിവരമറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാവെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറെത്താൻ വൈകിയെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ടീച്ചർ ഉടനെ എന്നെ കണ്ട് കുട്ടിയെ കൊണ്ടുപോയി കണ്ണ് നോക്കിയിട്ട് കണ്ണ് നല്ല ശുദ്ധജലത്തിൽ കഴുകിച്ചിട്ട് കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേ കുട്ടിക്ക് ആശ്വാസം അതായത് കുട്ടിയൊന്നുമില്ലായിരുന്നു. കുട്ടി അവിടെ പ്രത്യേകമായിട്ട് കാഴ്ചയിലൊന്നും വ്യത്യാസം കാണിച്ചില്ല. അപ്പോൾ ഒരു അല്പം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ അമ്മ വന്നു കൊണ്ടുപോയി. അമ്മ കൊണ്ടുപോയി ആശുപത്രി കാണിച്ചപ്പോൾ ഡോക്ടർ കണ്ടത് 5 മണിക്കാണ്. ഡോക്ടർ കാണുന്ന അവിടെയുണ്ട് വലിയ താമസം വന്നത്. എന്നാൽ മാനേജ്മെന്റിന്റെ വാദം തെറ്റാണെന്ന് കുട്ടിയുടെ അച്ഛൻ സുമേഷ് പറഞ്ഞു. കുട്ടിക്ക് പരിക്കേറ്റിട്ടും വിളിച്ചറിയിച്ചത് ഏറെ വൈകിയാണെന്ന് സുമേഷ് പറഞ്ഞു. കളിക്കാവിളയിൽ ASIയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് കണ്ടെടുത്തു. കൊച്ചി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓടയിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത്. വിവരങ്ങളുമായി ശരൺ ചേരുന്നു. ശരൺ, തെളിവെടുപ്പിനിടെയാണോ തോക്ക് കണ്ടെത്തിയത്?
തീർച്ചയായിട്ടും ശരത്ത് തെളിവെടുപ്പിനിടെയാണ് തോക്ക് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കസ്റ്റഡിയിൽ ലഭിച്ചത് മുതൽ മുഖ്യ പ്രതികളായ അബ്ദുൽ ഷമീമിനെയും തൗഫീഖിനെയും വിശദമായ ചോദ്യം ചെയ്യലിനാണ് പോലീസ് വിധേയമാക്കിയിരുന്നത്. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ തോക്ക് സംബന്ധിച്ച സൂചന പോലീസിന് ലഭിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ ഈ പ്രതികളെയും കൊണ്ട് പോലീസ് സംഘം എറണാകുളത്തേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓടയിൽ നിന്നും ഈ തോക്ക് കണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഇറ്റാലിയൻ നിർമ്മിത തോക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സൈന്യം ഉപയോഗിക്കുന്ന തോക്കാണെന്ന് കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രതികൾ നേരത്തെ ചോദ്യം ചെയ്തതിൽ നിന്നും പല നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നെങ്കിലും ഈ തോക്ക് സംബന്ധിച്ചുള്ള വിവരം ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കസ്റ്റഡിയിൽ 28 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും അതിനുശേഷം പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരുന്നത്. ഈ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ നടത്തിയതോടുകൂടിയാണ് തോക്ക് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്, ഇപ്പോൾ തോക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ശരി, ശരണാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്. ഏതായാലും ASIയുടെ കൊലയ്ക്ക് ഉപയോഗിച്ച തോക്ക് കണ്ടെടുത്തു എന്നുള്ളതാണ് കൊച്ചിയിൽ KSRTC സ്റ്റാൻഡിന് സമീപത്ത് നിന്ന്. എങ്ങുമെത്താതെ പട്ടിക. കോൺഗ്രസ് അധ്യക്ഷ പറഞ്ഞാൽ മാറാൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വർക്കിംഗ് പ്രസിഡന്റുമാരെ മാറ്റാൻ ഗ്രൂപ്പ് നേതൃത്വത്തിന് അധികാരമില്ല. വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയോഗിച്ചത് ഗ്രൂപ്പ് നേതൃത്വമല്ല, ജംബോ പട്ടികയെന്ന അറിവ് മാധ്യമങ്ങളിലൂടെ മാത്രമാണ്. പുനഃസംഘടനാ ചർച്ചകളിൽ താൻ പങ്കാളിയല്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ ആളുകളായിട്ടല്ല ഞങ്ങൾ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് വന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാർ ഞങ്ങൾ MP മാരായതുകൊണ്ട് ഞങ്ങൾ മാറട്ടെ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ്. അത് തീരുമാനിക്കാൻ ഗ്രൂപ്പ് നേതൃത്വത്തിന് അവകാശമില്ല. അങ്ങനെ മാറ്റണമെങ്കിൽ ഹൈക്കമാൻഡ് മാറ്റാം, ആർക്കും എതിർപ്പില്ല. ഇപ്പോൾ വിവരങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, കൊടിക്കുന്നിൽ സുരേഷ് ഒരർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്കെതിരായ ശക്തമായ അസംതൃപ്തി കൂടിയല്ലേ പങ്കുവെക്കുന്നത്? തീർച്ചയായിട്ടും അസംതൃപ്തി പങ്കുവയ്ക്കുന്നു. ഒപ്പം ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇല്ല എന്നൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, നേതാക്കളുടെ ചർച്ച എങ്ങുമെത്താതെ നിൽക്കുമ്പോൾ, ഇക്കാര്യത്തിൽ സ്വയം ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന്റെ വാദം KPC അധ്യക്ഷനെ നിയമിച്ചതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റെയും നിയമിച്ചത് കോൺഗ്രസ് അധ്യക്ഷയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധ്യക്ഷ ആവശ്യപ്പെട്ടാൽ മാറാൻ തയ്യാറാണ്. ഈ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് നിലവിൽ. ഒരു ഗ്രൂപ്പ് 5 പേരുടെ പേര് പറയുമ്പോൾ മറ്റ് ഗ്രൂപ്പുകാരും അതേ നിലയിൽ നാമനിർദ്ദേശം ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണം. ഇത് പരിഹരിക്കുന്നതിൽ തനിക്ക് പങ്കില്ല എന്നതടക്കമാണ് അദ്ദേഹം വ്യക്തീകരിക്കുന്നത്. ഏതായാലും വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ വിമർശനം ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ചർച്ച പുരോഗമിക്കുമ്പോഴും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതോടൊപ്പം തന്നെ നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടുന്നതിനോടും അദ്ദേഹത്തിന് ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ഘട്ടത്തിൽ അത് പരസ്യമാക്കുന്നില്ല. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം കൂടുന്നത് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയുമാണ് ഉണ്ടായത്. ഏതായാലും ചർച്ചകൾ തുടരുന്നു. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറിമാർ വരെയുള്ളവരുടെ പട്ടികയെങ്കിലും പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ചില നേതാക്കളെങ്കിലും സ്വയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നൊരു പ്രതീക്ഷ KPCC നേതൃത്വത്തിനുമുണ്ട്. പക്ഷെ അപ്പോഴും വർക്കിംഗ് പ്രസിഡന്റുമാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടിയ പദവിയുടെ ഗ്ലാമർ നഷ്ടപ്പെടുന്നതിലുള്ള വലിയ അതൃപ്തി തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ പങ്കുവച്ചത്. കോതമംഗലം പള്ളിത്തർക്കത്തിൽ വിധി നടപ്പാക്കാൻ ധൃതി വേണ്ടെന്ന് ഹൈക്കോടതി. എന്നാൽ വിധി നടപ്പാക്കുക തന്നെ ചെയ്യും. ജില്ലാ കളക്ടർ തൽക്കാലം ഹാജരാകേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. കോതമംഗലത്ത് നിന്ന് N. ശ്രീനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നത്തെ ഹൈക്കോടതിയുടെ പരാമർശം വലിയ ആശ്വാസകരമാണ് എന്നാണ് യാക്കോബായ പക്ഷത്തിന്റെ വിലയിരുത്തൽ. കാരണം ഉടനെ ഒരു നടപടിയിലേക്ക് കടക്കില്ല, അത്തരത്തിൽ ഒരു നടപടി ഇവിടെ ഉണ്ടാവില്ല എന്നൊരു ആശ്വാസത്തിലാണ് അവർ. കഴിഞ്ഞ 50 ദിവസമായി ഈ യാക്കോബായ പക്ഷം ഇവിടെ ഒരു രാപകൽ സംരക്ഷണ സമിതി രൂപീകരിച്ച് രാപകൽ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സത്യാഗ്രഹം എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്, അവരുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഇന്ന് കൂവപ്പടി പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാരവാഹികളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാവരും ഈ യാക്കോബായ പക്ഷത്തിനെ പിന്തുണ അറിയിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ യോഗങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഈ ഈ പള്ളിയുടെ വികാരി ജോസ് പരുത്തുവേലിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, എന്താണ് ഇപ്പോഴത്തെ ഒരു നിലപാട്, യാക്കോബായ പക്ഷത്തിൻ്റെ ഒരു നിലപാട് എന്താണ്? ഹൈക്കോടതി ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു ഈ വിധി നടപ്പാക്കുക തന്നെ ചെയ്യും, പക്ഷേ അത് ധൃതി വെച്ച് നടപ്പാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിധി 2017 വന്നിട്ടുള്ള വിധിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിധി നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഹൈക്കോടതി എന്താണ് ഇനി ഭാവിയിൽ പറയാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ പള്ളി ഒരു കാരണവശാലും വിശ്വാസികൾ അവിടെ നിന്ന് വിട്ടുപിടിക്കില്ല. കാരണം ഇത് ഒരു സാധാരണ ഇടവപ്പള്ളി പോലെയല്ല, ഇതൊരു സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമാണ്. 50 ദിവസമായിട്ട് ഇടവക്കാരല്ല ഈ സമരം, നാനാജാതി മതസ്ഥരായ ആളുകൾ, ടൗണിലെ കച്ചവടക്കാർ, സാധാരണക്കാർ, തൊഴിലാളികൾ, പാവപ്പെട്ട ജനമാണ് ഈ സമരം നേതൃത്വം നൽകുന്നത്. ഓരോ ദിവസവും ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വം അവിടുത്തെ ഭരണാധികാരികളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ തീർച്ചയായും കോടതി വിധി പുനഃപരിശോധിക്കപ്പെടുന്നവരെയും സമരം തുടരും. ജനങ്ങളെല്ലാം ഇവിടെ രാപകലില്ലാതെ ഇവിടെ താമസിച്ചാണ് ഈ സമരത്തിൽ മുമ്പോട്ട് പോകുന്നത്. കോടതി വിധി പുനഃപരിശോധിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും കോടതി വിധിയിൽ വലിയൊരു വിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വികാരി പറഞ്ഞതുപോലെ ഇവിടെ ഭക്തജനങ്ങളും വിശ്വാസികളും ഒക്കെ ഇവിടെ എത്തുന്നത്. ഏതായാലും അവരുടെ സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 50 ദിവസമായി ഇതേ സമരം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരും, യാതൊരു കാരണവശാലും പള്ളി വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിലാണ് യാക്കോബായ പക്ഷം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് ബാധിച്ചെന്ന ആശങ്കയെ തുടർന്ന് സൗദി അറേബ്യയിൽ 30 മലയാളി നഴ്സുമാർ നിരീക്ഷണത്തിൽ. നഴ്സുമാരെ ആശുപത്രിയിലെ പ്രത്യേക മുറിയിലേക്ക് മാറ്റി. ഒരു നഴ്സിന് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഫിലിപ്പൈൻസിൽ യുവതിയെ ചികിത്സിച്ച ഏറ്റുമാനൂർ സ്വദേശിനിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ്. സുരേഷ്, 30 നഴ്സുമാരെ സൗദി അറേബ്യയിൽ നിരീക്ഷണത്തിലാക്കുമ്പോൾ ഈ നഴ്സിന് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഫിലിപ്പൈൻസിലാണോ? കഴിഞ്ഞ ദിവസം ഫിലിപ്പൈൻസിൽ നിന്നും ഇവിടെ എത്തിയ, സൗദി അറേബ്യയിലെ മെക്കയിലെത്തിയ ഫിലിപ്പൈൻസ് യുവതിക്കാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. ഈ യുവതിയെ അവിടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയായ അൽഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ ഈ ഫിലിപ്പൈൻ യുവതിയെ ചികിത്സിച്ച നഴ്സ്, മലയാളി നഴ്സിന് ഏറ്റുമാനൂർ സ്വദേശിക്കാണ് ആദ്യം രോഗബാധ നഴ്സുമാരുടെ കൂട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. ഈ നഴ്സിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 30 ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ള ഏറ്റുമാനൂർ സ്വദേശിനിയായിട്ടുള്ള നഴ്സിനെ ഈ ആശുപത്രിയിൽ നിന്നും മാറ്റി റിയാദിലെ ഒരു സർക്കാർ ആശുപത്രിയിലേക്കാണ് അവരെ മാറ്റിയിട്ടുള്ളത്. അവർ അവിടെ ചികിത്സയിലാണ്. അതേസമയം അൽഹയാത്ത് ആശുപത്രിയിൽ 30 ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ഇവരെ ഒറ്റ മുറിയിലാണ് ആശുപത്രിയിലെ അവിടെ പാർപ്പിച്ചിട്ടുള്ളത്. അവരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ അവരുടെ അവസ്ഥ, അവരിൽ പലരോടുമായി സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ അതിദയനീയമാണെന്നാണ് പറയുന്നത്. ഒറ്റ മുറിയിൽ 30 അടച്ചിട്ടിരിക്കുന്നു. ഡോറിന് മുന്നിലാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്. ആരും ഇവരുടെ അടുത്തേക്ക് വരികയോ ആവശ്യമായിട്ടുള്ള മരുന്ന് നൽകുകയോ ചെയ്യുന്നില്ല. കാരണം രോഗം പടരുമോ എന്നുള്ള ആശങ്കയാണ് മറ്റുള്ളവർക്കുള്ളതെന്നാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എംബസിയുമായി, റിയാദിലെ ഇന്ത്യൻ എംബസിയുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു. സൗകര്യങ്ങൾ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. 30 ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ശരത, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് സുരേഷ് ഇപ്പോൾ നൽകിയത്. സൗദിയിൽ 30 മലയാളി നഴ്സുമാർ നിരീക്ഷണത്തിലാണ്. നാടിന്റെ ദുഃഖം. നേപ്പാളിൽ വിനോദയാത്രക്കിടെ മരിച്ച 8 മലയാളികളുടെ മൃതദേഹം ഇന്നും നാളെയുമായി നാട്ടിലെത്തിക്കും. തിരുവനന്തപുരം സ്വദേശികളുടെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ടു. കോഴിക്കോട് സ്വദേശികളുടെ മൃതദേഹം വൈകിട്ടോടെ ഡൽഹിയിലെത്തിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എപ്പോഴേക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാകും, ബന്ധുക്കൾക്ക് കൈമാറാനാകും? തിരുവനന്തപുരം സ്വദേശികളുടെ 5 മൃതദേഹവുമായുള്ള വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. 12:30 വിമാനം ഡൽഹിയിൽ എത്തുകയും ചെയ്യും. പിന്നീട് വൈകിട്ട് 6 എയർ ഇന്ത്യയുടെ 048 നമ്പർ വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. രാത്രി 10:30 വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുക. അതേസമയം രണ്ടാമത്തെ വിമാനം ഉച്ചതിരിഞ്ഞ് 3:35 കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. മൃതദേഹം ഇന്ന് ഇവിടെ തന്നെയായിരിക്കും, ഡൽഹിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. നാളെ രാവിലെ 9 എയർ ഇന്ത്യയുടെ 425 നമ്പർ വിമാനത്തിലേക്കാണ് മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുക.
ഏകദേശം 12 മണിയോടെ ഈ വിമാനം കോഴിക്കോട് എത്തിച്ചേരുകയും ചെയ്യും. ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ഇങ്ങനെയാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ശരത്. ശരി അഭിലാഷ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യണമെന്ന് നിയമസഭാ സമിതി. പാറയില്ലാത്തതാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ തടസ്സമെന്ന് കമ്പനി അധികൃതർ സമിതിയെ അറിയിച്ചു. പാറ ഖനനത്തിന് അനുമതി ലഭിക്കാൻ മുഖ്യമന്ത്രിയെ അറിയിച്ച് ഉന്നതതല യോഗം വിളിക്കാൻ സമിതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, നിയമസഭാ സമിതിയാണോ ഈ കർശന നിർദ്ദേശം ഇപ്പോൾ അദാനിക്ക് നൽകിയിരിക്കുന്നത്? നിയമസഭാ സമിതി ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. സി ദിവകരൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. അതിനുശേഷമാണ് കമ്പനിക്ക് ഇത്തരമൊരു ശാസന നൽകിയത്. December 3 കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിച്ചിരുന്നു. ഇനി 9 കൂളിംഗ് പീരീഡ് ഉണ്ട്. അതായത് ഇനി 9 കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയപരിധിയുണ്ട്. പക്ഷേ ഇനി 3 കഴിഞ്ഞാൽ അത് 3 ശേഷം നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ നടത്തിയില്ല എങ്കിൽ അന്ന് മുതൽ പിഴ ഈടാക്കി തുടങ്ങാനാണ് ഇപ്പോൾ നിയമസഭാ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനി പറയുന്ന ന്യായീകരണം പാറ കിട്ടാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്നാണ്. എന്നാൽ നിയമസഭാ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒന്നുകിൽ പാറ കിട്ടാൻ സർക്കാരുമായി സംസാരിച്ച് മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ച് ഒരു ഉന്നതതല യോഗം വിളിക്കാൻ ശുപാർശ ചെയ്യണം, അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ പാറ കിട്ടുമോ ഇല്ലയോ എന്നുള്ള പഠനമടക്കം നടത്തിയിട്ട് വേണം ഇത്തരമൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ. അത്തരം ഒരു പഠനം അത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം. കേരളത്തിൽ പാറ ലഭിച്ചില്ല എങ്കിൽ പുറത്തുനിന്ന് പാറ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും കമ്പനി നോക്കണം എന്നും നിയമസഭാ സമിതി കമ്പനിയോട് നിർദ്ദേശിച്ചു. ഉമേഷാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. പൗരത്വ നിയമത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സർക്കാർ തയ്യാറാക്കിയ നയപ്രഖ്യാപനത്തോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമീപനം എന്താകുമെന്നാണ് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉറ്റുനോക്കുന്നത്. നയപ്രഖ്യാപനം മുഴുവനായി വായിക്കാത്ത സംഭവങ്ങൾ സംസ്ഥാന നിയമസഭയിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അച്ചടിച്ചു നൽകിയ പ്രസംഗം മുഴുവൻ ഗവർണർ വായിച്ചില്ലെങ്കിലും അത് വായിച്ചതായി കണക്കാക്കുമെന്നാണ് ചട്ടം. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർത്തിയാക്കാത്ത സംഭവങ്ങൾക്ക് കേരള നിയമസഭ പലവട്ടം വേദിയായിട്ടുണ്ട്. 1982 ഗവർണർ ജ്യോതി വെങ്കടാചലം പ്രസംഗത്തിന്റെ ഏതാനും ഭാഗം വായിച്ച ശേഷം സഭയിൽ നിന്നും മടങ്ങി. ഇത് വിവാദമായപ്പോൾ മുഴുവനും വായിക്കാത്തതിൽ അപാകതയില്ലെന്ന സ്പീക്കറുടെ റൂളിംഗ്. 1996 ഖുർഷിദ് ആലംഖാന്റെ പ്രസംഗത്തെ ചൊല്ലിയും സമാന പരാതി ഉയർന്നു. മുഴുവൻ പ്രസംഗവും വായിക്കണമെന്ന ഭരണഘടനയിൽ ഇല്ലെന്ന സ്പീക്കറുടെ റൂളിംഗോടെ പ്രശ്നം അവസാനിച്ചു. ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ് പ്രസംഗത്തിൽ പറയാത്ത കാര്യങ്ങൾ അംഗങ്ങൾക്ക് നൽകിയ പകർപ്പിനുൾപ്പെടുത്തിയെന്നായിരുന്നു 2001 പരാതി. മനഃപൂർവ്വം വായിക്കാതിരുന്നാൽ ഗുരുതര കുറ്റമാണെന്നും ഇവിടെ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും സ്പീക്കറുടെ റൂളിംഗ്. 2009 ആർ എസ് ഗവായിയും പ്രസംഗം മുഴുവിപ്പിച്ചില്ല. 2013 സർക്കാർ ജീവനക്കാരുടെ സമരം സംബന്ധിച്ച കാര്യങ്ങൾ ഗവർണർ എച്ച് ആർ ഭരദ്വാജ് ഒഴിവാക്കിയതും വിവാദമായി. 2018 ജസ്റ്റിസ് പി സദാശിവം നയപ്രഖ്യാപനത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കിയതും ശ്രദ്ധേയമായിരുന്നു. പ്രസംഗം മുഴുവനായി വായിക്കണമോ വേണ്ടയോ എന്ന് ഗവർണർക്ക് തീരുമാനിക്കാം. സർക്കാർ അച്ചടിച്ചു നൽകാത്ത കാര്യം ഒരു ഗവർണറും വായിച്ചിട്ടില്ല. ഗവർണർമാർക്ക് അതിന് അധികാരവുമില്ല. പൌരത്വ നിയമത്തിനായി വാദിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിലും പുതുചരിത്രം എഴുതുമോ എന്നാണ് ഇനി കാണേണ്ടത്. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർഡ് വിഭജന ബിൽ ഗവർണറെ കാണിക്കാതെ നേരിട്ട് സഭയിലെത്തിക്കും. അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കും മുൻപ് ഗവർണറെ കാണിക്കണമെന്നാണ് ചട്ടം. വാർഡ് വിഭജനം അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. വാർഡ് വിഭജന ബിൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നായിരുന്നു ബില്ലിന്റെ കരടിനൊപ്പമുള്ള ധനകാര്യ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ തിങ്കളാഴ്ചത്തെ മന്ത്രിസഭായോഗം വാർഡ് വിഭജന ബില്ലിന്റെ വിശദാംശങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ അധിക സാമ്പത്തിക ബാധ്യതയുടെ കാര്യത്തിൽ സംശയമുയർന്നു. സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിലപാടെടുത്തപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. തുടർന്നാണ് നിയമവകുപ്പിന്റെ ഉപദേശം തേടിയത്. അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന ഉപദേശം നിയമവകുപ്പും നൽകി. നഗരസഭകൾ, കോർപ്പറേഷനുകൾ, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിൽ അംഗങ്ങൾക്ക് ഓണറേറിയവും സിറ്റിംഗ് ഫീസും നൽകുന്നത് സ്ഥാപനത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ്. അതിനാൽ സർക്കാരിന്
അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് ബില്ലിനൊപ്പമുള്ള ധനകാര്യ മെമ്മോറാണ്ടം വ്യക്തമാക്കുന്നു. ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഗ്രാന്റായാണ് പണം ലഭിക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം കൂടിയാലും ഗ്രാന്റിൽ മാറ്റമുണ്ടാകില്ലെന്നും അതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നും വ്യാഖ്യാനിച്ചാണ് ബിൽ ഗവർണർക്ക് അയക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നത്. ഓർഡിനൻസ് തടഞ്ഞ ഗവർണർ ബില്ലും തടയുമെന്ന ആശങ്കയും സർക്കാരിനുണ്ടായിരുന്നു. സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കിയാൽ ഗവർണർ അനുമതി നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നോടിയായി നിർഭയ കേസ് പ്രതികൾക്ക് നോട്ടീസ്. നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് തിഹാർ ജയിൽ അധികൃതർ 4 പ്രതികൾക്കും നോട്ടീസ് നൽകിയത്. അന്ത്യാഭിലാഷങ്ങൾ ആരാഞ്ഞുള്ളതാണ് നോട്ടീസ്. പത്തനംതിട്ടയിൽ ജില്ലാ പട്ടയ മേളയ്ക്കെതിരെ പൊന്തൻപുഴ സമരസമിതി പ്രവർത്തകരുടെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള പ്രതിഷേധം. പൊന്തൻപുഴയിലെ 512 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. സമരക്കാർ ഇപ്പോൾ പത്തനംതിട്ട ഓമല്ലൂർ റോഡ് ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേർന്നു. ശശി, ഈ പ്രതിഷേധം അത് ആത്മഹത്യാ ഭീഷണിയോടെയാണോ? അതെ സ്ഥലത്ത് ജില്ലാ പട്ടയ മേള നടക്കുന്ന വേദിക്ക് ഏകദേശം സമീപത്താണ് പൊന്തമ്പുഴയിൽ നിന്നുള്ള 512 കുടുംബങ്ങൾ, അതായത് അവർക്ക് പട്ടയത്തിനുള്ള സാധ്യതയുള്ളതായിരുന്നു. പക്ഷേ സർവേ നടപടികളും എല്ലാം പൂർത്തിയായിട്ടും വനംവകുപ്പിന്റെ ഇത് പോലും പട്ടയം നിഷേധിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് 512 കുടുംബങ്ങളിലെ സമരപ്രവർത്തകർ ഇപ്പോൾ പത്തനംതിട്ടയിലെ ഈ പട്ടയമേള നടക്കുന്ന വേദിക്ക് തൊട്ട് കുറച്ച് അകലെയായി ജില്ലാ സ്റ്റേഡിയം സമീപം പ്രതിഷേധ റോഡ് ഉപരോധിക്കുന്നത്. പന്തം കത്തിച്ച് ആത്മഹത്യ ഭീഷണി മണ്ണെണ്ണയൊക്കെയായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഇവിടെ വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സമരക്കാരെ തടഞ്ഞിട്ടുണ്ട്. പ്രതിഷേധം മിനിസ്റ്ററുമായി ബന്ധപ്പെടാതെ മന്ത്രിയുമായി സംസാരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് സമരക്കാർ തരത്ത്. ശരി, ശശി നാരായണനാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് പട്ടയമേള നടക്കുന്ന വേദിക്ക് തൊട്ടരികിലാണ് വലിയ പ്രതിഷേധവുമായി ഇവർ ഒത്തുകൂടിയിരിക്കുന്നത്. ന്യൂസ് റൂം ലൈവ് അവസാനിക്കുന്നു. നമസ്കാരം.